ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രംപള്ളി. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് കാസർഗോഡ് ജില്ലയിൽ മാലവം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് മാലവം അല്ലെ. മാലവത്തുനിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന്റെ ഉള്ളില് കാര്യൂട്ടിയാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 1 ഏക്കർ 46 സെന്റ് സ്ഥലം അല്ലെ, 46 സെന്റ് സ്ഥലം, റബ്ബർ, തെങ്ങ്, കവുങ്ങ്, എല്ലാ സാധനങ്ങളും ഉള്ള ചെറിയൊരു വീടുള്ള നല്ലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ അതെല്ലാം പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് പോയിട്ട് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് പോവാം. ഈ റോഡ് നമ്മുടെ മാലവം കോളിച്ചാൽ മലയോര ഹൈവേ ഉണ്ട്. അപ്പൊ ആ ഒരു റോഡിലോട്ട് ചെന്ന് ചാടുന്ന റോഡാണിത്. കാര്യോട്ടിയാൽ ഏകദേശം ഒരു 70 മീറ്ററിന്റെ അടുത്തുള്ള നമ്മൾ ഈ ഒരു റോഡ് അങ്ങോട്ട് ആ റോഡിലോട്ട് എത്തിച്ചേരാന്. അപ്പൊ നമ്മളെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാടല്ല, മെയിൻ റോഡല്ല, പഞ്ചായത്ത് റോഡിന്റെ വക്കിലാണ്, ടാറിംഗ് റോഡിന്റെ സൈഡിലാണ്. ഈ കാണാണ് നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞത്. വണ്ടി നമ്മളെ വീടിന്റെ മുറ്റത്ത് വരെ വരും. അപ്പോ നമുക്ക് പോയാലോ, പോയി നോക്കാലേ. അതെ, നല്ല റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എന്താ പറയാ, നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ്. വണ്ടിയൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തോട്ട് വന്നെത്തും. വണ്ടി നമ്മളിവിടെ നിർത്തിയിട്ടിട്ട് അങ്ങോട്ട് പോവാണ്. ഒരാള് കിടന്നുറങ്ങുന്നുണ്ട്, ഒരാളിവിടെ ഒരാൾക്ക് കൂട്ടിനിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ, വീടും കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണാല്ലേ. ഇതേ നമ്മള് വരുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡിലേ റബ്ബറൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ നല്ല അടിപൊളി മരാല്ലേ. അതെ, ആദ്യം നമുക്ക് റബ്ബർ നോക്കിട്ട് പോണോ? ഇവിടെ കാണുമ്പോ തന്നെ റബ്ബറാണ് ഉള്ളത്. അതെ, വരുന്ന വഴിക്ക് തന്നെ റബ്ബർ കാണുന്നുണ്ട് അല്ലേ. നമുക്ക് റബ്ബർ പോയി കണ്ടാലോ നോക്കാം. നമ്മളെ സ്ഥലത്തിന്റെ അതിര് എന്ന് പറഞ്ഞാല് അതിര് കാണിച്ചു കൊടുക്കും. ഇവിടുന്ന് അവിടെ കല്ല് വെച്ച സ്ഥലമുണ്ട് ഉണ്ടോ? അത്ര ദൂരം നമ്മളെ സ്ഥലം തന്നെയാണ് ആ കാണുന്നത്. പിന്നെ ഈ താഴോട്ട് കാണാനാണ് നമ്മളെ റബ്ബർ കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ. റബ്ബറിലെ ഇടയ്ക്കെല്ലാം കുറേശ്ശെ കാപ്പി എല്ലാം നട്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് റബ്ബറിലോട്ടൊന്ന് പോയി നോക്കിയാലോ. നമ്മളെ സ്ഥലം കണ്ടല്ലോ, മുകളിലോട്ട് റോഡ് പോകുന്നുണ്ട് അല്ലേ. അതെ, റോഡ് സൈഡ് തന്നെയാണ് നമ്മളെ തോട്ടം. മരമൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി മരങ്ങളാണ് അല്ലേ. നമ്മളെ 105 ഇനത്തിൽപ്പെട്ട ഏകദേശം ഒരു അല്ലേ ഒരു 10-150 റബ്ബർ ഉണ്ട് ഇതേപോലത്തെ. നല്ല മരങ്ങളാ അല്ലേ, അത്യാവശ്യം മണ്ണുള്ള മരങ്ങളാണല്ലോ. പിന്നെ നമ്മളെ അതിരുണ്ട് എന്ന് പറഞ്ഞ് ഇതാണ് നമ്മളെ അതിര്. ചെങ്കല് അടുക്കി വെച്ചല്ലേ. നമ്മളെ വണ്ടി നിർത്തിയിട്ടില്ല, അത് അതിന്റെ കുറച്ചുകൂടി താഴെ വരണ്ട് നമ്മളെ അതിര്. റബ്ബറിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെങ്ങെല്ലാം ഉണ്ട്, കായ്ക്കുന്ന തെങ്ങെല്ലാം ഉണ്ട് അല്ലേ. തെങ്ങെല്ലാം നല്ല കായ പിടിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോ 10-40 തെങ്ങുണ്ടല്ലേ. ഇതുപോലെ നന്നായിട്ട് കായ്ക്കുന്നത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് കറിക്കോ വെളിച്ചെണ്ണക്കോ ഇനിയിപ്പോ നമ്മളെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കടയിലും വേണേ കൊടുക്കാം. ഇഷ്ടംപോലെ തെങ്ങുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 5000 തേങ്ങയോളം കിട്ടുന്നുണ്ട് അല്ലേ. റബ്ബർ നല്ല പാലുള്ള റബ്ബറാണ് അല്ലേ. നല്ല പാലുള്ള റബ്ബർ, ഏകദേശം ഒരു 105 എത്തിപ്പെട്ട നല്ല 100-150 റബ്ബർ ഉണ്ട് ഇതേപോലത്തെ. ഇനിയിപ്പോ നമ്മള് പറമ്പിലിതേ
നമ്മുടെ ആവശ്യത്തിന് ചക്കയുണ്ട് ഇഷ്ടം പോലെ, നല്ലൊരു അടിപൊളി നല്ലൊരു പ്ലാവും ഉണ്ട് അല്ലേ, നല്ല വണ്ണമുണ്ടല്ലോ ഇത്. നല്ല കായ പിടിക്കണ പ്ലാവ് ഉണ്ട്, പറമ്പില് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. കാപ്പി തൈ ഉണ്ട്, അതുപോലെ കൊക്കോ തൈ ഉണ്ട്, പിന്നെ നമുക്ക് ഉള്ളത് മറ്റേ ഇടയ്ക്ക് കവുങ്ങെല്ലാം ഉണ്ട്, കവുങ്ങുണ്ട്, പിന്നെ പ്ലാവ് ഇവിടെ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ. പ്ലാവ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ പറമ്പില്, എല്ലാം നല്ല കായ്ക്കണ തന്നെ. ഇന്നത്തെ കാലത്ത് ഒക്കെ എല്ലാരും ടൗണിൽ ജീവിക്കണോണ്ട് ചക്കയും മാങ്ങയും കിട്ടാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷെ ഇതുപോലെ കണ്ടല്ലോ ഇഷ്ടം പോലെ. പിന്നെ അത് നമുക്ക് കൈകൊണ്ട് വറക്കാലോ, തോട്ടിട്ടൊന്നും വലിക്കണ്ട കണ്ടില്ലേ, വിളയാറായ ചക്ക. നല്ല സൈലന്റ് ഏരിയ ആണ് നമ്മളെ ഒരു സ്ഥലം അല്ലേ. നല്ല കുരുമുളകൊക്കെ നോക്കി നല്ല കായ്ക്കണ, ഇപ്പൊ സീസൺ കഴിഞ്ഞല്ലേ, സീസൺ കഴിഞ്ഞു, കുരുമുളകെല്ലാം കൊറേ വീണ് പോയിട്ടുണ്ടല്ലോ. അതെ, പിന്നെ വീടുകളൊക്കെ ഉണ്ട് അവിടെ, മുകളിൽ വീടുണ്ട്, അതിന്റെ മുകളിലൊക്കെ വീടുകളുണ്ട്. ഈ ഒരു പറമ്പിന്റെ ചുറ്റുഭാഗത്തും വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, റബ്ബറായിട്ടും കവുങ്ങായിട്ടും വാഴയായിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ട്, നല്ല തണുപ്പുള്ള സ്ഥലം. പിന്നെ നമുക്ക് ടൗണിലോട്ട് എത്തിപ്പെടാൻ, മാലവും ടൗണിലോട്ട് പോകാൻ ഏകദേശം ഒരു 2 മിനിറ്റ് ഒരു 5 മിനിറ്റിന്റെ ഉള്ളില് നമുക്ക് മാലവത്തിലെത്താം. പിന്നെ ദൂരം പോയാൽ മതി. പിന്നെ വെള്ളരിക്കുണ്ടിലോട്ടാണേലും കാഞ്ഞങ്ങാടിനാണേലും ഇഷ്ടംപോലെ ബസ്സും ബസ് റൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടുന്ന്. കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. കുരുമുളകൊക്കെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാം, പുറത്ത് കടയിൽ കൊടുക്കാം, ധാരാളം കിട്ടും. എങ്ങനെ ഇതിന്റെ മേലെ കിട്ടും? എല്ലായിടത്തും ഉണ്ടല്ലോ, അതെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ മരത്തേരും ഉണ്ട്, കൊടിയെല്ലാം പിടിപ്പിച്ചിട്ട്. കുരുമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് ഇനി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോയിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാം നമുക്ക് വീടും. ഇനി വീടെല്ലാം കാണണം, അതുപോലെ താഴെ കവുങ്ങ് കാണണം അല്ലേ. ഇത് നമ്മള് വീട്ടിലോട്ട് ഇറങ്ങി വരുമ്പോതേ കിണറ്, കിണറ്റിലൊക്കെ പറ്റാത്ത വെള്ളം, വെള്ളം ഉണ്ട് അതിനകത്തോട്ട് ഇരുട്ടായോണ്ട് വെള്ളമുണ്ട് ഇഷ്ടം പോലെ. അധികം താഴ്ചയൊന്നുമില്ലല്ലോ, ഒത്തിരി ആളില്ല, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. വീട് സാധാരണ വീടാണ്, സാധാരണ ഒരു ചെറിയ കുടുംബം താമസിക്കാനുള്ള സാധാരണ വീട് അല്ലേ. മൂന്ന് ബെഡ്റൂം, ഹാള്, അടുക്കള ഒരു ചെറിയൊരു അത്യാവശ്യം അല്ലേ. അതെ അതെ. അപ്പൊ ഒന്ന് പോയി കാണാം നമുക്ക്, ഒന്ന് പോയി നോക്കാം. അപ്പൊ മിറ്റൊക്കെ കണ്ടല്ലോ, ഇഷ്ടം പോലെ ചെടികളെല്ലാം പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മുറ്റത്തൊരു ചപ്പും വേസ്റ്റ് ഒന്നും ഇല്ല, എല്ലാം ക്ലീൻ ആയിട്ട് കിടക്കണ്ടല്ലേ. ചെടികളൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് അകത്തോട്ടൊന്ന് പോയി അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ബാ, അപ്പൊ നമ്മള് അകത്തോട്ട് വരുമ്പോതേ ഒരു ഹാളാണ്. ഹാളില് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സൗകര്യമുള്ള ഹാൾ തന്നെയാണ്. ഒരു ഡൈനിങ് ടേബിളും മേശയൊക്കെ ഇടാനുള്ള നല്ല സൗകര്യം ഉണ്ട് അല്ലേ. അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് രണ്ട് റൂമുണ്ട്, ഇവിടെ റൂമുണ്ട്, അതുപോലെ ഒരു റൂം ഇത് ഇവിടെ ഉണ്ട്. ഇപ്പോ അടുത്തൊരു റൂം ഇതാണ്, രണ്ട് റൂമും അടുത്തടുത്താണ് അല്ലേ. ഹാളിൽ തന്നെ ഇതാണ് ഒരു റൂം ഉള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വലിയ റൂം തന്നെയാണ് അല്ലേ.
പിന്നെ നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാനുള്ള റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് മൂന്നാമത് ഒരു റൂം ഇതേ ഇതാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാല്ലേ? നല്ല സൗകര്യമുണ്ട്, നല്ല കുഴപ്പമില്ല, നല്ല വീടാണ്. നിലമൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ? എന്താ പറയാ, ഷീറ്റ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു പ്രായമായ അപ്പച്ചനും ഒരു അമ്മച്ചിയാണ് ഉള്ളത്. അപ്പൊ എന്നാലും നല്ല സൗകര്യമുള്ള വീടാണ് അല്ലേ? പിന്നെ വെള്ളവും കരണ്ടും വഴിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ വീടൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് അടിപൊളി വീടാണ്. പിന്നെ അപ്പൊ നമുക്ക് അടുക്കളയും കൂടെ ഒന്ന് കാണാം. അപ്പൊ അടുക്കളയിലോട്ട് പോകുമ്പോ ഇവിടെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാളിൽ തന്നെ. അപ്പൊ ഇനി നമുക്ക് അടുക്കള ഒന്ന് പോയി കാണാം. അപ്പൊ ഇതാണ് അടുക്കള. അടുക്കളയൊക്കെ ഒരു പാകത്ത് എന്താ പറയാ, എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സൗകര്യമുള്ള അടുക്കള തന്നെയാണ് അല്ലേ? പിന്നെ അകത്ത് വിറകടുപ്പാണുള്ളത്. ഇനിയിപ്പോ നമ്മുടെ സാധനങ്ങൾ, പാത്ര സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുക്കളന്ന് നമ്മള് പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട്. വിറകും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു നല്ലൊരു സ്ഥലമുണ്ട് അല്ലേ? എല്ലാത്തിനും നല്ല സൗകര്യങ്ങളുണ്ട്. അരകല്ല് ഇപ്പൊ എവിടെ ഉണ്ടാവില്ല, ഇപ്പൊ ആരും ഉപയോഗിക്കണില്ല. അങ്ങനെ അരകല്ലുണ്ട്. പിന്നെ തുണി വേണേ തുണി വിരിക്കുക, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? പിന്നെ ഇവിടുന്ന് വേണേ കിണറിലോട്ട് പോയിട്ട് വെള്ളം മുക്കണേലൊക്കെ അങ്ങനെ നടക്കും. വെള്ളം കോരി എടുക്കണേലും ഇറങ്ങിപ്പോ അവിടെ അടുത്തന്നെയായി. അപ്പൊ ഇത്രയൊക്കെയാണ് വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കവുങ്ങുണ്ട്, കുറച്ച് കവുങ്ങും എല്ലാം ഉണ്ട്. അപ്പൊ അതും കൂടെ പോയി കാണാം. നമുക്ക് പോയാലോ. നമ്മുടെ പറമ്പിൽ ഇപ്പൊ ഏകദേശം ഒരു 10-125 ഇതേപോലത്തെ കവുങ്ങ് ഉണ്ടല്ലേ. ചൊട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കവുങ്ങ്, നല്ല എന്താ പറയാ, നല്ല അടിപൊളി കവുങ്ങുകളുമാണ്. നല്ല കായ്ക്കണ കവുങ്ങുണ്ട്, കായ്ക്കാനായ കവുങ്ങുണ്ട് അല്ലേ. പിന്നെ ഇടയ്ക്കെല്ലാം കൊറേ കാപ്പി എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്, റബ്ബറുണ്ട്. റബ്ബറിനൊക്കെ ഏകദേശം ഒരു 10-20 ഷീറ്റിന്റെ മുകളിൽ കിട്ടുന്നുണ്ട് ഇപ്പം. സീസണില് ഇപ്പം എന്താ പറയാ, വേനൽക്കാലമായില്ലേ. നല്ല കവുങ്ങൊക്കെ, നല്ല കവുങ്ങുകളുണ്ട് അല്ലേ. എല്ലാം ഇതൊക്കെ ഒരുപാട് വന്നിട്ട് നട്ടുപിടിപ്പിച്ച കവുങ്ങുകളാണത്. തെങ്ങൊക്കെ ഉണ്ടല്ലോ, തെങ്ങൊക്കെ അത്യാവശ്യം നല്ല ഉള്ളത് തന്നെ, കായഫലം കിട്ടുന്നതാണ്. പിന്നെ നമ്മളെ പറമ്പിലോട്ടുള്ള കറണ്ടിന്റെ കണക്ഷൻ ഇതാണ്. വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ രണ്ട് സോഴ്സ് ആണുള്ളത്. ഒന്നും ഇവിടെ നമുക്ക് ഇവിടെ കിണറുണ്ട്, പിന്നെ നമ്മളെ പറമ്പിൻ്റെ തന്നെ അങ്ങേ അവിടെ അതിരിൽ ഒരു കുളമുണ്ട്. അപ്പം ആ കുളത്തിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ കണ്ടില്ലേ, ഇതിൽ ഓസ് ഇട്ടിട്ട് ഇവിടെ സ്പ്രിംഗ്ലർ വെച്ചിട്ട് നമ്മളെ പറമ്പൊക്കെ നനയ്ക്കാനൊക്കെ വെള്ളമുണ്ട് അല്ലേ. വെള്ളമൊക്കെ ഇഷ്ടംപോലെ, വെള്ളം ഇഷ്ടംപോലെ. കറണ്ട് ഉണ്ട്, റോഡുണ്ട്. ഒരു സ്ഥലമൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും അതിനല്ലേ നോക്കണേ. എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെ പറമ്പിൽ അല്ലേ. കവുങ്ങ്, തെങ്ങ്, വാഴ, എല്ലാ സാധനങ്ങളും ഉണ്ട്. കുരുമുളക്, ഇനിയിപ്പോ വേറെ പല തൈ, മറ്റേ റംബൂട്ടാന്, പിന്നെ കൊടുമ്പുളി, മാംഗോസ്റ്റി, എല്ലാ സാധനങ്ങളും ഉണ്ട്. സപ്പോട്ട, എല്ലാ സംഭവങ്ങളും, എല്ലാ സംഭവങ്ങളും ഉണ്ട് പറമ്പില്. ഈ ഒരു പറമ്പില് എന്താ പറയാത്തായിട്ടൊന്നുമില്ല. ഇതിപ്പോ മൊത്തം 1 ഏക്കർ 1.46 ആണുള്ളത്. അപ്പൊ അത് അതിനകത്ത് 1 ഏക്കർ 6 സെന്റ് സ്ഥലത്തിനാണ് നമുക്ക് പട്ടയുള്ളത്. പേപ്പർ കാര്യങ്ങളല്ല ഉള്ളത്. ഉഷാറായിട്ട് എന്താ വലിയ അല്ലേ. ഇത് നമ്മളെവിടെയും കണ്ടിട്ടില്ല. ഇത് നമ്മളെവിടെയും കണ്ടിട്ടില്ല. എല്ലാർത്തും സ്ഥലം നോക്കാൻ പോകുമ്പോ വെറ്റില ഇതുവരെ കണ്ടിട്ടില്ല.
അവിടെ ഉണ്ട്, അതിലുണ്ട്. വെറ്റില കൃഷി, വെറ്റക്കുടി, എല്ലാ സാധനങ്ങളും ഉണ്ട്. പറഞ്ഞത് വാനില വരേണ്ടത് എനിക്ക്. എല്ലാ വക കൃഷി പരിപാടികളും ഉണ്ട് അല്ലേ. ഇതെല്ലാം പൂവല്ലേ. പിടിക്കണ്ട. ഇതെന്ത് സാധനം? ഏലക്ക അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് ചെറുതായിട്ടൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. ഇതിനകത്തൊരു മീൻകുളം ഉണ്ടെന്ന് പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒന്ന് പോയി നോക്കാം. ആഹാ, ഇത് നമ്മുടെ കാവേരി ചേട്ടന്റെ അത് പരിപാടിയാണല്ലോ അല്ലേ, മീൻ വളർത്തല എല്ലാം. ഗപ്പി അതാ, വലിയ വലിയ മീനുണ്ടോ? ഇതാ വലിയ മീൻ, ആഴമുണ്ടോ അതിന്? മീനെല്ലാം താഴെ പോയി, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോലേ. കുഞ്ഞുങ്ങളും മുകളിൽ കൂടെ നടക്കുന്നത്. അടുത്ത് വീട് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അല്ലേ. അടുത്തെല്ലാം വീട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ, വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലേ. സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ മാലോത്താണ്, കാസർഗോഡ് ജില്ലയിലെ മാലോത്ത്. നമ്മളെ കാഞ്ഞങ്ങാട് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ ഉണ്ടാവും നമ്മളെ മാലോ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തോട്ട് അല്ലെ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് നമ്മളെ കാഞ്ഞങ്ങാടാണ്. പിന്നെ ഇതിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് പോവാണെങ്കിൽ നമുക്ക് വേറെ റൂട്ട്, പാണത്തൂരിന് പോകണമെങ്കിൽ അങ്ങനെ ആ ഒരു റൂട്ടുണ്ട്. പിന്നെ ചിറ്റാരിക്കല് ചെറുപുഴ വഴി നമുക്ക് കണ്ണൂരിന് പോകാം, അങ്ങനെയുള്ള അങ്ങനെ റൂട്ടും ഉണ്ട് അപ്പുറത്ത് അല്ലേ. ഇപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു വലിയ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ഒരു സ്ഥലമാണിത്. ഇപ്പം വിലയും കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ അറിയണമെങ്കിൽ എന്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അല്ലേ. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കഴിയുന്നത് ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.